അസ്സലാമു അലൈക്കും, സസ്രികാൽ, നമസ്തേ. ഇന്ന് നമുക്ക് ഒരു നോമ്പ് കഞ്ഞിയും അതുപോലെ തന്നെ ഉഴുന്നുവട എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഉഴുന്നുവട ഉണ്ടാക്കാം. അതിനായി ഞാൻ 4 മണിക്കൂർ കുതിർത്ത ഉഴുന്നാണ് കഴുകി വൃത്തിയാക്കി 4 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ഗ്രൈൻഡറിലേക്കിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ്. മിക്സിയുടെ ജാറിൽ നമുക്ക് ഇത് അരച്ചെടുക്കാവുന്നതുമാണ്. നമ്മളിത് നിർത്തി നിർത്തി വേണം മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുക്കുവാണെങ്കിൽ. അപ്പോൾ നമുക്ക് ഗ്രൈൻഡറിലേക്ക് ഈ ഉഴുന്നിനെല്ലാം ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. നല്ല ഫ്രഷായിട്ടുള്ള ഉഴുന്നാണെങ്കിൽ നമ്മളുടെ വട നല്ല സോഫ്റ്റും അതുപോലെ പുറമേ നല്ല ക്രഞ്ചി ആയിരിക്കും. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെന്ന് വെച്ചതിന് ശേഷം നമുക്കിത് അടച്ച് നമുക്കൊന്ന് മാറ്റിവെക്കാം. നമുക്കിതിലേക്ക് വേണ്ട ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം ഒന്ന് ഇതുപോലെ ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഞാനിവിടെ 1 സവാളയും അതുപോലെ 2 പച്ചമുളക് ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇതിലേക്ക് ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർക്കണം കേട്ടോ. വടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഇവിടെ നന്നായിട്ട് പൊടിയായിട്ട് ചോപ്പായി വന്നിട്ടുണ്ട്. നമുക്കിത് വടയുടെ മിക്സിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. വടയുടെ മിക്സി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം കേട്ടോ. നല്ലതുപോലെ മിക്സായതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില, ചെറുതായിട്ട് കൈ കൊണ്ടിങ്ങനെ പിച്ചിക്കേറി അങ്ങ് ഇടണം. കുറച്ച് കറിവേപ്പിലയും അതുപോലെ കുറച്ച് മല്ലിയിലയും ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ചേർത്ത് അതും കൂടി നല്ലതുപോലെ മിക്സാക്കി ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കണം കേട്ടോ. ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ കയ്യിൽ കുറച്ച് വെള്ളം ഇതുപോലെ തടക്കിയതിന് ശേഷം നമുക്കിതുപോലെ ഒരു ഹോൾ ഉണ്ടാക്കണം. ഉണ്ടാക്കി നമ്മൾ എണ്ണ ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിതിലേക്ക് വടയും ഇട്ട് കൊടുക്കാം. ഇപ്പോഴും 2 കൈയിലും കുറച്ച് വെള്ളം തടകിയിട്ട് വേണം നമ്മൾ ഈ മാവിൻ്റെ മിക്സ് എടുത്തിട്ട് നമ്മളൊരു ഹോളാക്കി നമ്മൾ എണ്ണയിലോട്ട് അങ്ങിട്ട് കൊടുക്കുകയാണ് കേട്ടോ. നല്ല ചൂടായ എണ്ണയിലാണ് നമ്മൾ ഈ ഓരോ വടകളും ഇട്ട് കൊടുക്കുന്നത്. ഒരു വശം നല്ലപോലെ ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഇവിടെ നമുക്കിത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്ത് 2 സൈഡും നല്ല ഗോൾഡൻ ബ്രൗൺ ആയി വരുന്നിടം വരെ നമുക്കിത് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ 1 സൈഡ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അടുത്ത സൈഡ് നിന്ന് ഫ്രൈ ആക്കി എടുക്കട്ടെ. ഇവിടെ നമുക്ക് പുറമേ നല്ല ക്രഞ്ചിയും അതുപോലെ സോഫ്റ്റുമായിട്ടുള്ള നല്ല ഉഴുന്നുവട ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് സെർവിങ് ഡിഷിലേക്ക് ഒന്ന് മാറ്റുകയാണ്. ഇതിന് വേണ്ടി ചമ്മന്തി ഉണ്ടാക്കുകയാണ്. 4 ചെറിയ ഉള്ളി, 2 പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, അതിലേക്ക് 2 തവി തേങ്ങയും അതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വരാം. കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരയ്ക്കാം. ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തതിന് ശേഷം ചെറിയ ഉള്ളിയെയും ഉണക്കമുളക് അതുപോലെ കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഫ്രൈ ആക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ച തേങ്ങയുടെ മിക്സിലെ അത് ഇതിലേക്ക് ചേർത്ത് നമ്മൾക്ക് ചമ്മന്തി ഇവിടെ റെഡിയാക്കിയെടുക്കാം. നല്ല അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി, ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെ നല്ല സൂപ്പർ ചമ്മന്തിയാണ്. നമുക്ക് നോമ്പ് കഞ്ഞി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ പൊടിയരി കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ആദ്യം തന്നെ ഒരു കുക്കറിലേക്ക് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലതുപോലെ തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി, 1 ടീസ്പൂൺ കുരുമുളക്, ഹോൾ കുരുമുളകാണ് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ കഴുകി എടുത്തു വെച്ച പൊടിയരി അങ്ങ് ചേർത്ത് കൊടുക്കണം. പൊടിയരി ചേർത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി അങ്ങ് ചേർക്കാം. ഉപ്പ് ചേർത്ത് നമുക്ക് 2 വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യണം. അടക്കട്ടെ, അടച്ചിട്ട് 2 വിസിൽ വരുന്നതിന് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം. മിക്സിയുടെ ജാറിലേക്ക് 2 ചെറിയ ഉള്ളിയെയും ചെറിയ കഷ്ണം ഇഞ്ചി അതുപോലെ തന്നെ തേങ്ങ 2 നിറച്ച് നല്ല വലിയ തവിക്ക് 2 തവി തേങ്ങയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും ചേർക്കണം. അതുപോലെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടെ ചേർക്കുന്നുണ്ട്. ക്യൂമിൻ സീഡാണ് ചേർക്കുന്നത്. ചെറുതൊന്ന് കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിന് കൊണ്ടുവരാം. അപ്പോൾ ഞാൻ ഫൈനായിട്ട് ഇവിടെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് കഞ്ഞി എങ്ങനെയുണ്ടെന്ന് നോക്കാം. കുക്കറൊന്ന് തുറന്ന് നോക്കട്ടെ. കഞ്ഞി ഇവിടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ അരച്ചു വെച്ച മിക്സ് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. തേങ്ങയുടെ മിക്സും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
മഞ്ഞൾപ്പൊടിയും ചേർത്ത് മിക്സിയുടെ ജാറിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് നല്ലൊരു ചെറിയൊരു നമ്മൾ കഞ്ഞി കുടിക്കാൻ പാകത്തിനുള്ള കൺസിസ്റ്റൻസി ആക്കിയെടുക്കണം. നമ്മളിതൊന്ന് അടച്ച് ഒന്ന് തിളപ്പിക്കാൻ വെക്കുകയാണ്. അതിനുശേഷം ഞാൻ സെർവിങ് ഡിഷിലേക്ക് ഇതൊന്ന് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ടേബിളിലേക്ക് എല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചു. അപ്പോഴത്തേക്ക് ഇവിടെ സമയമായി നോമ്പ് തുറക്കാനുള്ള. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.